കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭക്തകോടികൾ കാത്തിരുന്ന ഒരു മകരസംക്രമ മുഹൂർത്തത്തിലേക്ക് സന്നിധാനം എത്തുന്നു. രാജകുമാരനായി മണികണ്ഠനെ കാണുവാനുള്ള പന്തളത്ത് രാജാവിൻ്റെ ആ ഒരു അവസരമാണ് മകരസംക്രമം മുതലുള്ള അഞ്ച് ദിവസം സന്നിധാനം തിരുവാഭരണ പേടകത്തിലാക്കി കൊണ്ടുവരുന്ന രാജകുമാരൻ്റെ രൂപത്തിലുള്ള തിരുവാഭരണങ്ങൾ ചാർത്തി ആ ദീപാരാധന കാണുവാൻ മണികണ്ഠനെ കാണുവാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഭക്ത സഹസ്രങ്ങൾ. സന്നിധാനത്ത് വിരിവെക്കാൻ കഴിയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പോലും അധികമായി എത്താൻ കഴിയാത്ത രീതിയിലേക്ക് സന്നിധാനം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിയുന്നുണ്ട്. സന്നിധാനം ആ ഒരു മുഹൂർത്തത്തിനായി നാളത്തെ ആ ഒരു സുദിനത്തിനായുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രങ്ങൾ പുഷ്പാലങ്കൃതമാക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള പൂജാ കാര്യങ്ങളും അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സന്നിധാനത്തെ ഓരോ ആളുകളും ആ ഒരു നിമിഷത്തിനായി തിരുവാഭരണങ്ങൾ പന്തളത്ത് നിന്ന് കാൽനടയായി യാത്ര തിരിച്ച പരമ്പരാഗത പാതയിലൂടെ യാത്ര തിരിച്ച തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്ന ആ ഒരു മുഹൂർത്തത്തിനായി അത് ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും സന്നിധാനത്ത് ഉള്ള ഭക്തരും. അതോടൊപ്പം തന്നെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ ഭക്തകോടികളൊക്കെ തന്നെ ആ ഒരു കാത്തിരിപ്പിലാണ്. വിപുലമായ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സുരക്ഷിതമായി മകരവിളക്ക് കണ്ട് ദീപാരാധന കണ്ട് മടങ്ങുവാനുള്ള അവസരം ഒരുക്കാനായി വിപുലമായ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ശബരിമല നട അടയ്ക്കില്ല, ഇന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കില്ലെന്ന് പ്രത്യേകത കൂടിയുണ്ട്. മകരസംക്രമ പൂജ നടക്കുന്നത് ഇന്ന് പുലർച്ചെ 2:09 എന്ന മുഹൂർത്തത്തിലാണ്. ആ മുഹൂർത്തത്തിലാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും തിരുവിതാംകൂർ രാജവംശമായ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന ആ നെയ് അഭിഷേകം നടത്തിയുള്ള മകരസംക്രമ പൂജ സൂര്യൻ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായണത്തിലേക്ക് മാറുന്ന ആ ഒരു മുഹൂർത്തം ഇക്കുറി അത് പുലർച്ചെ 2:09 അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരം 4 കൂടി തുറന്ന നട ഇന്ന് അടയ്ക്കുകയില്ല. ഇന്ന് പുലർച്ചെ 2:09 മകരസംക്രമ പൂജ നടക്കും. മകരസംക്രമ പൂജയ്ക്ക് ശേഷം 2:30 കൂടിയാണ് നട അടയ്ക്കുക. പിന്നീട് 4 വീണ്ടും നട തുറക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഹരിവരാസനം ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി തീർത്ഥാടകർക്ക് ഇന്ന് ദർശനം നടത്താൻ സാധിക്കും. അത്തരത്തിലുള്ള സൗകര്യവും തീർത്ഥാടകർക്ക് ഇന്ന് ലഭ്യമാണ്. എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സന്നിധാനം പുഷ്പാലങ്കൃതമാക്കുന്ന പ്രവൃത്തികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീർത്ഥാടകർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രമേ വിരിവെക്കാവൂ എന്ന നിർദ്ദേശം പോലീസും അതോടൊപ്പം തന്നെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ട്. കേന്ദ്രസേനയും പോലീസിൻ്റെ സായുധസേനയും അടക്കമൊരുക്കുന്ന കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനം. നാളെ ഈ ഭക്തകോടികൾ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം മകരവിളക്ക് മഹോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ജനൻ ടിവിയും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ജനൻ ടിവിയുടെ 15 സംഘം സന്നിധാനത്ത് എത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഒപ്പിയെടുത്ത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ജനൻ ടിവി ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാത്രം ഏതാണ്ട് 6 ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ മുഹൂർത്തത്തിലും 3 മുതൽ മകരവിളക്ക് ദീപാരാധന കഴിയുന്ന 7 വരെയുള്ള എല്ലാ ഇവിടുത്തെ എല്ലാ നിമിഷങ്ങളും അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ജനൻ ടിവി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല എരുമേലി, പമ്പ, പുൽമേട് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ, ശബരിമല ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിലും എല്ലാവിധ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ജനൻ ടിവി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 7 വരെ തത്സമയം ഭക്തർക്ക് ലോകത്തിൽ വിവിധ ഗുണമുള്ള ഭക്തർക്ക് ജനൻ ടിവിയിലൂടെ മകരവിളക്ക് മഹോത്സവം കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്.